സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാടുപെട്ട് പരിശ്രമിച്ച് രക്തസാക്ഷികളായ ആ യോദ്ധാക്കളെ നമ്മൾ ഈ സന്ദർഭത്തിൽ സ്മരിക്കണം. അതിൻ്റെ പിന്നിൽ പരിശ്രമിച്ചവർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവർ പാടുപെട്ട് പരിശ്രമിച്ച് നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യ ദിനം, ഈ സ്വാതന്ത്ര്യം നമ്മൾ കാത്തുസൂക്ഷിക്കുകയും എല്ലാവരും ഒരു അമ്മ മക്കളെപ്പോലെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിർത്തുന്നതിന് ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഒരു സന്ദേശമായി നമ്മൾ എടുക്കണം. അതിനുവേണ്ടി പാടുപെടണം, പരിശ്രമിക്കണം. വരും തലമുറകളിൽ ഈ സ്വാതന്ത്ര്യം നിലനിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. ഈ പ്രത്യേകമായ ഈ കൊറോണയുടെ ഈ സാഹചര്യത്തിൽ നമ്മോടൊപ്പം ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കേണ്ടിയിരുന്ന നമ്മുടെ പിഞ്ചു മക്കൾ ഇന്ന് വീടുകളിലാണ്. അവർക്കും അതേപോലെ തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഓക്സ്ഫോർഡ് മോഡൽ സ്കൂളിൻ്റെയും എൻ്റെയും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. ജയഹിന്ദ്. ഇടയിൽ നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് ദുഃഖത്തിലും ദുരിതത്തിലുമായി കഴിയുന്ന ഈ വേളയിൽ രാഷ്ട്രം ഇന്ന് 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ അവരുടെ സ്വാർത്ഥത ഇല്ലാതെ പ്രവർത്തിച്ചതിൻ്റെ കാരണമായിട്ടാണ് അവർ ഇന്ന് നമ്മളെപ്പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്കിന്ന് സ്വാതന്ത്ര്യം തന്നെ കിട്ടുമായിരുന്നോ എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതാണ്. അവർ ഈ അടുത്ത ദിവസം തന്നെ അരിക്കുട്ടി മുസ്ലിയാര ഒരു ലേഖനം വായിക്കുകയുണ്ടായി. അത് വായിച്ചാൽ അവർ ഈ രാജ്യത്തിന് വേണ്ടി ഒഴുക്കിയ രക്തം വൃതാവിലായില്ല എന്നുള്ള കാര്യം നമ്മളെപ്പോഴും സ്മരിക്കേണ്ടതാണ്. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ ഭാര്യമാരെയോ മക്കളെയോ ഒന്നും നോക്കാതെ ഒരു രാജ്യത്തിന് വേണ്ടി വീരോടി ഒരുതി നമുക്ക് നേരിടുന്നതാണ് ഈ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം നമ്മുടെ കാലം മാത്രം നിന്നാൽ പോരാ, ലോകാവസാനം വരെ സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ എല്ലാ അവസരവും ഉണ്ടാകട്ടെ, ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂട്ടായി പരിശ്രമിക്കണമെന്നുള്ള ആശംസയോടുകൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ വീര നേതാക്കൾ, നമ്മൾ ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് എടുത്തു പറയേണ്ടതായുണ്ട്. അവരുടെ ഓർമ്മകൾ നമുക്ക് ഓർമ്മകളും ചരിത്രങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞാലും തീരാത്തതും നമുക്ക് വികാരം വരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസം വളരെ ത്യാഗത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ ഒരു ഫലമായി നമുക്ക് നേടിത്തന്ന ഈ വലിയൊരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യം എന്ന് നമ്മൾ അനുഭവിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആസ്വാദനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും വലിയൊരു ത്യാഗത്തിൻ്റെയും ആ ഒരു ഓർമ്മ നമുക്ക് അവർക്ക് മുന്നിൽ ഒരു പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആശംസകൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ആശംസിച്ചുകൊണ്ട് 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേള ഇങ്ങനൊരു സാഹചര്യം ഒരുക്കിത്തന്ന നമ്മുടെ എല്ലാ മാനേജ്മെൻറ്റ് മെമ്പേഴ്സിനും, ഇപ്പം അതിൽ പ്രസൻറ്റ് സാന്നിധ്യം അർപ്പിച്ചുകൊണ്ട് ആരോഗ്യാവസ്ഥ അനുവദിക്കുന്നില്ലെങ്കിൽ കൂടിയും എത്തിയ സാറിനും, ഒപ്പം കൂടെ എല്ലാ ടീച്ചേഴ്സിനും, നമ്മളൊപ്പം ഓർമ്മയ്ക്കായിട്ട് പങ്കെടുത്ത കൊച്ചു മക്കൾക്ക്.